വെൽക്കം ബാക്ക് ടു സിയാം. ഞങ്ങൾ ഫൈനൽ നാട്ടിലേക്ക് പോവുകയാണ്. അബുദാബിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഞങ്ങൾ ഓൺ ദ വേ ടു അബുദാബിയാണ്. ഹലോ ഗൈസ്, ഞങ്ങളുടെ ഫ്ലൈറ്റ് 1 മണിക്കുള്ള ഫ്ലൈറ്റ് ഡിലേ ആയി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം 2 മണി അബുദാബി എയർപോർട്ടിൽ. ഗൈസ്, പിന്നെ ഞാൻ കാര്യം പറയാൻ മതി, ഞങ്ങളിപ്പോൾ പോണത് മുംബൈക്കാണ്. നമ്മുടെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഭയങ്കര ഫ്ലൈറ്റ്, ഏകദേശം 1500 റംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെടുത്തത് അബുദാബി ടു മുംബൈ. അപ്പോൾ അബുദാബിന് പുതിയൊരു ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഫ്ലൈറ്റിൽ നിന്ന് മുംബൈക്ക്, അതായത് മുംബൈന്ന് ട്രെയിനാണ് എടുത്തിട്ടുണ്ടായി. ഞാൻ ട്രെയിന് നിങ്ങളുടെ പിന്നാരും മൈസൂർ ഒരു ടിക്കറ്റൊക്കെ എടുത്ത് കൊളാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. അവിടെ എത്തിയിട്ട് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്ട് എടുക്കുന്ന ടിക്കറ്റ്. അത് ശരിയായില്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ഫ്ലൈറ്റ് വിളിച്ചു പോകും. അതിപ്പോൾ പറഞ്ഞു കൊടുത്ത് ലാസ്റ്റ് ഇപ്പോൾ അല്ലാണ്ട് കുറേ പൈസയായി. ഇല്ല, അതൊന്നും ഉണ്ടായിട്ടില്ല. വെയിറ്റിംഗ് ആണ്, എപ്പോഴാണ് ഫ്ലൈറ്റ് നിന്ന് കഴിച്ചു പോകുന്നത്. അവിടെ കറങ്ങിയിരിക്കുന്നു അബുദാബി. അബുദാബി എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്യുന്നു. ഏകദേശം ഞാൻ പോയി ചോദിച്ചു, അവിടെ കറങ്ങുന്നു 4:30. അത് ഏകദേശം ടൈം 2 മണി, 1:05 എടുക്കുന്ന ഫ്ലൈറ്റാണ് എയർ അറേബ്യൻ ഫ്ലൈറ്റ്. അമ്മ പറയുന്നുണ്ട് ഇതൊന്നും ഒരിക്കലും നടക്കാറില്ല എയർ അറേബ്യൻ. പക്ഷേ ഇതൊന്നും ഈ 4:30 ഫ്ലൈറ്റ്. ആ ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ് 11:00 രാവിലെ. ഇനി ഇവിടെ എത്തുമാവോ എന്തായാലും നോക്കാം. എല്ലാവരും സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് എല്ലാം ചെയ്തോട്ടോ. കഴിഞ്ഞ മറ്റേ ചെക്കന്മാരായിട്ട് പോയ വ്ളോഗിൽ ഞാൻ ഇതൊന്നും പറയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ചെയ്ത് കിട്ടും മിസ്റ്റർ. ഇതൊക്കെ എല്ലാം ചെയ്യണമല്ലേ. ഗൈസ്, ഞങ്ങൾ മുംബൈ എയർപോർട്ടിലെത്തി. എന്നിട്ട് ഞങ്ങൾ ഓടിയിരുന്നു, കാരണം ഞങ്ങളുടെ ഫ്ലൈറ്റ് 3.5 hours ലേറ്റ് ആയിരുന്നു. എന്നിട്ട് മറ്റേ ട്രെയിൻ ടിക്കറ്റ് 11:00 ഞങ്ങളവിടെ 6 മണിക്ക് എത്തുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഫ്ലൈറ്റ് ലേറ്റായതുകൊണ്ട് അവിടെ 10 മണിക്ക് എത്തിയിട്ട് ഞങ്ങൾ ഓടിയിരുന്നു അവിടുന്ന്. അതുകൊണ്ട് ഒന്നും ആ സമയത്ത് സംസാരിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ക്യാബ് വിളിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിയിരുന്നു.